എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേര് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ എന്താണ് കമ്പ്യൂട്ടർ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രയോജനങ്ങൾ അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റിയെല്ലാം ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ എന്നതിലുപരി എന്ത് കാര്യത്തിന് വേണ്ടിയാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് എന്തിനാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മെഷീൻ്റെ പ്രാധാന്യം എന്താണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫോർ വാട്ട് ആൻഡ് ഹൗ എന്തിനു വേണ്ടിയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യം എങ്ങനെയാണ് കമ്പ്യൂട്ടർ നിർവഹിക്കുന്നത് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അപ്പോൾ ശരിക്കും എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ജോലി അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടാകണമെന്നില്ല നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ സ്മാർട്ട് ഫോണിനെയും പറ്റി തന്നെയാണ് പറയുന്നത് അല്ലേ നമ്മ കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല കമ്പ്യൂട്ടർ തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ഒരു ഫോണിനെ സ്മാർട്ടാക്കുന്നത് ശരിക്കും ആ ഫോണിനകത്തുള്ള കമ്പ്യൂട്ടറിൻ്റെ എലമെൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് കൂടെയാണ് നമ്മൾ പറയുന്നത് എന്നാലോചിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ഗെയിം കളിക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് പാട്ട് കേൾക്കാം സിനിമ കാണാം അല്ലേ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്കൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കാം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്താണ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ നെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ അതു തന്നെയാണ് ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കമ്പ്യൂട്ടറിൻ്റെ റോൾ അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം കമ്പ്യൂട്ടറിൻ്റെ ജോലി എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ് കമ്പ്യൂട്ടറിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ് ആണ് വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഗെയിം കളിക്കുക പാട്ട് കേൾക്കുക സിനിമ കാണുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ ഉൾപ്പെട്ട് വരുന്ന സംഗതി തന്നെയാണ് അപ്പോൾ നമ്മൾ ഡേറ്റ പ്രോസസ്സിങ് എന്താണ് എന്നുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഡേറ്റ എന്നുള്ള കാര്യം ഇപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ഡേറ്റ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് ഡേറ്റ എന്താണ് ഡേറ്റ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുള്ളത് ഡേറ്റ എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാളം എന്താണ് അപ്പോൾ നിങ്ങൾ പല എന്താണ് കൂടുതൽ പേരും ഈ ഡേറ്റ എന്ന വാക്കിൻ്റെ മലയാളമായിട്ട് ഇപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നത് വിവരം എന്ന് പറയുന്ന വാക്കായിരിക്കും അല്ലേ അത് ശരിയാണ് ഡേറ്റ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ തത്തുല്യമായ മലയാളം വാക്കെന്ന് പറയുന്നത് വിവരം എന്ന് പറയുന്ന വാക്കാണ് അപ്പോൾ എന്താണ് ഈ വിവരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് വിവരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും നമുക്ക് വിവരമാണ് എന്ത് കാര്യവും നമ്മളെ കാണുന്നതോ കേൾക്കുന്നതോ അനുഭവിക്കുന്നതോ ആയിട്ടുള്ള എന്ത് കാര്യവും നമ്മളെ സംബന്ധിച്ച് വിവരമാണ് അല്ലെങ്കിൽ ഡേറ്റയാണ് നമ്മൾ പൊതുവായി പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലോട്ട് എത്തുന്നത് എന്തും നമ്മളെ സംബന്ധിച്ച് ഡേറ്റയാണ് നമ്മുടെ തലച്ചോറിലോട്ട് എത്തുന്ന എന്തും നമ്മളെ സംബന്ധിച്ച് ഡേറ്റയാണ് ഇപ്പോൾ നമ്മുടെ തലച്ചോറിലോട്ട് ഡേറ്റ എത്തുന്നത് ഏതു വഴിയാണ് അല്ലേ അതിന് പ്രധാനമായിട്ടും നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് നമ്മളതിനെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയും അല്ലേ അത് ഏതൊക്കെയാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് അങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് ഡേറ്റ എത്തുന്നത് അല്ലേ ഓരോ ഇന്ദ്രിയം വഴി എത്തുന്ന ഡേറ്റയും ഓരോ ടൈപ്പ് ഡേറ്റയാണ് അല്ലേ ഇപ്പോൾ കണ്ണിലൂടെ എത്തുന്ന തരത്തിലുള്ള ഡേറ്റ അല്ല ചെവിയിലൂടെ എത്തുന്നത് ചെവിയിലൂടെ എത്തുന്ന തരത്തിലുള്ള ഡേറ്റ നമ്മുടെ നാവിലൂടെ എത്തുന്നത് അപ്പോൾ ഓരോ ഇന്ദ്രിയത്തിലൂടെയും നമ്മുടെ തലച്ചോറിലെത്തുന്നത് ഓരോ തരത്തിലുള്ള ഡേറ്റയാണ് ഇനി നമ്മുടെ തലച്ചോറിലോട്ട് എത്തുന്ന മുഴുവൻ ഡേറ്റയെ പറ്റിയും നമ്മൾ ആലോചിക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ബോധർ ചെയ്യാറുണ്ടോ ഇല്ല നമ്മൾ ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നു അല്ലേ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു ഈ എല്ലാ ഡേറ്റയും നമ്മളെ സംബന്ധിച്ച് എന്താണ് ആയിട്ടുള്ള ഡേറ്റ ആകണമെന്നില്ല ചില ഡേറ്റ നമ്മളെ സ്വാധീനിക്കും ചില ഡേറ്റ നമ്മളെ സ്വാധീനിക്കില്ല അപ്പോൾ എന്തായാലും ഓരോ ദിവസവും അനേകം തരത്തിലുള്ള ഡേറ്റ നമ്മുടെ തലച്ചോറിലോട്ട് എത്തുന്നു ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല നമ്മളത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നു അപ്പോൾ ഡേറ്റ എന്ന് പറയുന്ന ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള സംഗതികളെയും നമുക്ക് എന്തെന്ന് പറയാം ഡേറ്റ എന്ന് പറയാം അല്ലേ വിവരം എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഈ ദൈനംദിനം നമുക്ക് ഡേറ്റ ലഭിക്കുന്ന സോഴ്സുകൾ എന്തൊക്കെയാണ് നമ്മുടെ പ്ര ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ധാരാളം ഡേറ്റ ലഭിക്കുന്നുണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇപ്പോൾ ടി വി ചാനലുകളിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടാറുണ്ട് ന്യൂസ് പേപ്പറിൽ നിന്ന് ഡേറ്റ കിട്ടാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഡേറ്റ കിട്ടാറുണ്ട് അങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് പല തരത്തിലുള്ള ഡേറ്റ ലഭിക്കാറുണ്ട് ചില ഡേറ്റകൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ചില ഡേറ്റയുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും തോന്നണമെന്നില്ല അപ്പോൾ ഈ ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്താണ് പ്രയോജനം ഡേറ്റയെ നമ്മൾ എന്തിനാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഡേറ്റയെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനം ലഭിക്കും അപ്പോൾ ഈ ഇൻഫർമേഷൻ ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം അല്ലെങ്കിൽ ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി വർഗം ഇന്ന് കാണുന്ന നിലയിലെത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ് മനുഷ്യനെന്ന് പറയുന്ന ഈ സ്പീഷീസ് ഇന്ന് കാണുന്ന നിലയിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡേറ്റ പ്രോസസ്സിങ്ങിനുള്ള മനുഷ്യൻ്റെ കഴിവാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഈ പരിണാമമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ നമ്മുടെ ഈ ഭൂമിയിൽ ഓരോ ജീവികളുണ്ടായ ആ ഒരു എന്താണ് ആ ഒരു പ്രോസസ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനമൊക്കെ ഉണ്ടായ ഒരു ജീവി വർഗമാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്ന മനുഷ്യരാണ് അല്ലേ മനുഷ്യരാണ് മറ്റുള്ള എല്ലാ ജീവികളെയും എന്താണ് അടക്കി ഭരിക്കുന്നത് നമ്മളെക്കാളും ശക്തിയുള്ള അല്ലെങ്കിൽ നം നമ്മ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ജീവികളെപ്പോലും നമ്മൾ നിയന്ത്രിക്കുന്നു അല്ലേ നമുക്ക് എങ്ങനെയാണ് അതിന് കഴിയുന്നത് നമുക്കതിന് കഴിയുന്നത് ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനാക്കി മാറ്റാനുള്ള നമ്മുടെ കഴിവിലൂടെയാണ് അപ്പോൾ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനാക്കി മാറ്റുന്നതിന് നമുക്ക് ധാരാളം എക്സാമ്പിൾസ് കാണാനായിട്ട് പറ്റും നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസിലോട്ടൊക്കെ അങ്ങോട്ട് നോക്കാം അപ്പോൾ ഡേറ്റ എന്താണെന്നും ഇൻഫർമേഷൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഡേറ്റയുടെ ഡെഫനിഷൻ എന്ന് പറയുന്ന ഇതാണ് എന്താണ് ഒന്ന് എല്ലാവരും ഈ സ്ക്രീനിലോട്ട് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് വായിച്ചേ ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ചാസ് നമ്പേഴ്സ് വേർഡ്സ് എമൗണ്ട് ക്വാണ്ടിറ്റി എക്സെട്ര ഇറ്റ് ഡസ് നോട്ട് ഗിവ് എ കംപ്ലീറ്റ് മീനിങ് അതായത് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തും ആവാം അത് റോ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് ആണ് എന്താണ് റോ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് മലയാളത്തിൽ നമ്മൾ എന്താണ് പ്രോസസ്സ് ചെയ്യാത്ത അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ നമ്മളതിനെ അസംസ്കൃതം എന്നാണ് അർത്ഥം ഈ റോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അസംസ്കൃതം എന്നാണ് അതായത് സംസ്കരിക്കാത്തത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാത്തത് അപ്പോൾ പ്രോസസ്സ് ചെയ്യാത്ത ഫാക്റ്റുകളെയും വസ്തുതകളെയും അതുപോലെ ഫിഗേഴ്സിനെയും അതിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത് അത് നമ്പേഴ്സ് ആവാം വേഡ്സ് ആവാം എന്തെങ്കിലും എമൗണ്ട് ആവാം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്തെങ്കിലും അളവുകളാകാം ഞാൻ ഈ പറഞ്ഞ പോലെ എന്തും നമ്മളെ സംബന്ധിച്ച് ഡേറ്റയാണ് അതുപോലെ എന്താണ് ഈ ഡേറ്റയ്ക്ക് പ്രത്യേകിച്ച് ഒരർത്ഥമൊന്നും ഉണ്ടാവണമെന്നില്ല ഡേറ്റയെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കുറേ നമ്പേഴ്സോ കുറേ ചിത്രങ്ങളോ ചില വസ്തുതകളോ നമ്മൾ കാണുന്നു അത് പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും രീതിയിൽ റെലവൻ്റ് ആകണമെന്നില്ല അപ്പം അങ്ങനെയുള്ള സംഗതികളെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഡേറ്റ ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് സച്ചാസ് നമ്പേഴ്സ് വേർഡ്സ് എമൗണ്ട് ക്വാണ്ടിറ്റി എക്സെട്ര ഇറ്റ് ഡസ് നോട്ട് ഗിവ് എ കംപ്ലീറ്റ് മീനിങ് ഡേറ്റയ്ക്ക് അർത്ഥമുണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇനി എന്താണ് ഇൻഫർമേഷൻ എല്ലാവരും ആ സ്ക്രീനിലോട്ട് നോക്കി ഒന്ന് വായിച്ചേ ഇൻഫർമേഷൻ ഇസ് എ മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ ഡേറ്റയുടെ മീനിങ്ഫുള്ളായിട്ടുള്ള വേർഷനാണ് അല്ലെങ്കിൽ ഡേറ്റയുടെ പ്രോസസ്ഡ് ആയിട്ടുള്ള വെർഷനാണ് ഇൻഫർമേഷൻ ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്താൽ അല്ലെങ്കിൽ മീനിങ് ഇല്ല എന്ന് നമുക്ക് തോന്നിയ ഡേറ്റയിൽ നിന്നും നമ്മളൊരു മീനിങ് കണ്ടുപിടിച്ചാൽ അതെന്തായി അത് ഇൻഫർമേഷനായി അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ഈ ചിത്രത്തിൽ കൊടുത്തേക്കുന്ന കണ്ടോ അതായത് ഈ ചിത്രത്തിൻ്റെ അകത്ത് ഒരു സംഗതി നോക്കി ഇതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ ഒരാൾ ഒരു ബുക്കിൽ കുത്തി കുറിച്ചിട്ടേക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ സ്ക്രീനിലോട്ട് സൂക്ഷിച്ച് നോക്കേണ്ടി വരും അത് കാണണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പേരും താഴെ കുറേ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് വീണ്ടും കുറച്ച് പേര് താഴെ കുറേ നമ്പേഴ്സ് വീണ്ടും ഒരാളിൻ്റെ പേര് താഴെ കുറേ നമ്പേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പേര് എന്താണ് കുറേ വാക്കുകളും കുറേ അക്കങ്ങളുമാണ് ഇതിൻ്റെ അകത്തുള്ളത് അല്ലെങ്കിൽ കുറേ പേരുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നമ്പേഴ്സും ഇതെന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അപ്പോൾ ഇതാണ് ഡേറ്റ എന്നാൽ ഇതേ തൊട്ടിപ്പുറത്ത് കൊടുത്തേക്കും എന്താണ്ട് ഈ കാര്യമൊന്നു നോക്കിക്കേ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ടേബിൾ സൈസ് സംഗതി കൊടുത്തിട്ടുണ്ട് അല്ലേ അതിൻ്റെ അകത്ത് നമ്മൾ ഇതാ ഇങ്ങനെ റോൾ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു സ്കോർ ഔട്ട് ഓഫ് ട്വൻറ്റി എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു എന്നിട്ട് അതിൻ്റെ അകത്ത് അനിത ഏ പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് എന്ന് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ അതുപോലെ ആദർശ് ഇരുപത് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇടത് സൈഡിൽ കൊടുത്തേക്കുന്ന അതേ കാര്യം തന്നെയാണ് ഈ ഇടത് സൈഡിൽ കൊടുത്തേക്കുന്ന അതേ കാര്യം തന്നെയാണ് നമ്മുടെ വലത് സൈഡിലും കൊടുത്തേക്കുന്നത് പക്ഷേ വലത് സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ ഇത് ആളുകളുടെ പേരാണ് ആ ഓരോ പേരുള്ള ആളിനും കിട്ടിയിട്ടുള്ള സ്കോറാണ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഇരുപതിൽ അവർക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യമാണ് കൊടുത്തേക്കുന്നത് അല്ലേ അതിൻ്റെ അകത്ത് സ്കോർ ഔട്ട് ഓഫ് ട്വൻറ്റി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഓരോ ആളിനും ഇരുപതിൽ എത്ര സ്കോറാണ് കിട്ടിയത് അതിൻ്റെ അകത്ത് ഇപ്പോൾ അനിത എന്ന് പറയുന്ന ആളിന് അനിത എന്ന് പറയുന്ന ആളിന് ഇരുപതിൽ അസൈൻമെൻറ്റിന് പത്തൊൻപത് മാർക്ക് ടെസ്റ്റിന് ഇരുപതിൽ പത്തൊമ്പത് മാർക്ക് ഓരോ സെമസ്റ്ററിനും ഇരുപതിൽ പത്തൊമ്പത് മാർക്ക് പ്രോജക്റ്റിന് പത്തൊമ്പത് മാർക്ക് ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ ആദർശിന് എന്താണ് അസൈൻമെൻറ്റിന് ഇരുപതിൽ ഇരുപത് മാർക്കും കിട്ടി അതുപോലെ ടെസ്റ്റിൽ ഇരുപതിൽ പതിനെട്ട് മാർക്കാണ് കിട്ടിയത് പ്രോജക്റ്റിന് ഇരുപതിൽ പത്തൊമ്പത് മാർക്കാണ് കിട്ടിയത് എന്ന് മനസ്സിലാവും അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഡേറ്റ ഇപ്പുറത്തെ എഴുതിയിരിക്കുന്ന സംഗതിക്ക് അത് വായിച്ചിട്ട് നമുക്ക് ഇത് എന്തിനാണ് എഴുതിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശം മനസ്സിലായില്ല അതേസമയം നമ്മളതാ ഈ എഴുതിയിരിക്കുന്ന സംഗതി നമുക്ക് കൃത്യമായിട്ട് എന്താണിതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായി അപ്പോൾ ഇതാണ് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മൾ ഇതാ ഈ ഇടത് സൈഡിൽ കിടന്ന നമ്മൾ ഇതാണ്ട് ഈ ഇടത് സൈഡിൽ കിടന്ന അതാ ഇവിടെ കിടന്ന ഈ ഡേറ്റയെ നമ്മൾ എങ്ങനെയാണ് ദാ ഈ സൈഡിൽ കിടക്കുന്ന ഇൻഫർമേഷനാക്കി മാറ്റിയത് എന്ത് പ്രോസസ്സാണ് നമ്മൾ അവിടെ ചെയ്തത് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ ആ ഡേറ്റയെ പ്രോപ്പറായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തു അല്ലേ ഡേറ്റയെ നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ആ ഡേറ്റ മീനിങ് ഫുള്ളായിട്ട് മാറി അല്ലെങ്കിൽ എന്തായിട്ട് മാറി ഇൻഫർമേഷനായിട്ട് മാറി അപ്പോൾ ഇവിടെ നമ്മൾ നടത്തിയ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ് അത് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ നമ്മൾ നടത്തിയ ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത് എന്താണ് അറേഞ്ച്മെൻ്റ് നമ്മുടെ മുമ്പിൽ കിടന്ന ചിതറിക്കിടന്ന കുറേ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്തു വെച്ചു അല്ലേ അതിന് ചില ഹെഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തപ്പോൾ ആ ഡേറ്റ എന്ന് പറയുന്നത് മീനിങ് ഫുള്ളായ ഡേറ്റയായിട്ട് മാറി അങ്ങനെ മീനിങ്ഫുള്ളായ ഡേറ്റേ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഇൻഫർമേഷൻ അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോസസ്ഡ് ഡേറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മീനിങ് ഫുൾ ഡേറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഈ ഡേറ്റയും ഇൻഫർമേഷനും ഒരേ കാര്യം തന്നെയാണ് ഡേറ്റ തന്നെയാണ് ഇൻഫർമേഷനും നമുക്കൊരു സംഗതി കാണുമ്പോൾ എന്തൊക്കെയോ കിടക്കുന്നു അതിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് ഡേറ്റ എന്നാൽ നമ്മൾ വേറൊരാൾ ഇതേ കാര്യം കാണുമ്പോൾ അയാൾക്കതിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്താണ് അയാളെ സംബന്ധിച്ചത് ഇൻഫർമേഷനാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗൂഗിൾ മാപ്പ് കാണുകയാണെന്നിരിക്കട്ടെ നിങ്ങൾക്കതിന്ന് പ്രത്യേകിച്ച് ഒരു കാര്യവും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചത് ഡേറ്റയാണ് അതേസമയം വേറൊരാൾ വന്നതിന് ശേഷം അയാൾക്ക് ഈ മാപ്പിൽ നിന്നും എന്താണ് കൃത്യമായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാനും ആ സ്ഥലത്തോട്ട് പോകാനും കഴിയുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചത് ആണ് അപ്പോൾ ഒരേ കാര്യം തന്നെ എന്താണ് ഡേറ്റയായിട്ടും വരാം ആയിട്ടും വരാം ഈ ഡേറ്റയെ മീനിങ് ഫുള്ളാക്കി മാറ്റാനുള്ള ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ഡേറ്റയാണോ ഇൻഫർമേഷൻ ആണോ എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ഡേറ്റയെ മീനിങ്ഫുൾ ഡേറ്റയാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതിനാണ് നമ്മൾ ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഡേറ്റ എന്ന് മനസ്സിലായല്ലോ എന്താണ് ഇൻഫർമേഷൻ എന്ന് മനസ്സിലായല്ലോ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാം അല്ലേ അത് ഈ പറയുന്ന എന്താണ് ആവാം ഫിഗേഴ്സ് ആവാം ഏ ഉദാഹരണത്തിന് നമ്പേഴ്സ് വേഡ്സ് എമൗണ്ട് ക്വാണ്ടിറ്റീസ് പിക്ചേഴ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം ഡേറ്റ അതെന്തല്ല അത് പ്രോസസ്ഡ് അല്ല അത് എന്താണ് അൺ ആണ് അല്ലെങ്കിൽ റോ ആണ് അല്ലെങ്കിൽ അസംസ്കൃതമായി കിടക്കുന്ന സാധനങ്ങളാണ് അതിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സംസ്കരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അപ്പോൾ ഇതാണ് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം ഒരേ കാര്യം തന്നെയാണ് പക്ഷേ അത് മീനിങ് ഫുള്ളാണെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് പ്രത്യേകിച്ച് മീനിങ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അത് ഡേറ്റ അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് അത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ് ഇപ്പോഴെന്താണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഡേറ്റയെ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡേറ്റ പ്രോസസ്സിങ് ഈ ഡേറ്റ പ്രോസസ്സിങ്ങിൽ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ച ഡിവൈസാണ് കമ്പ്യൂട്ടർ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതിനകത്ത് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ച ഡിവൈസാണ് കമ്പ്യൂട്ടർ ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ചരിത്രത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും ആയിട്ടുള്ള അല്ലെ എല്ലാ ജീവികളെയും അടക്കി ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു ജീവി വർഗമായിട്ട് മാറാൻ കാര്യം മനുഷ്യൻ്റെ ഡേറ്റ പ്രോസസ്സിങ്ങിനുള്ള കഴിവാണ് മനുഷ്യനെ പോലെ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ മറ്റൊരു ജീവിക്കും കഴിയില്ല അപ്പോൾ ഈ ഡേറ്റ പ്രോസസ്സിങ് എബിലിറ്റിയാണ് നമ്മളെ ഇന്ന് കാണുന്ന നമ്മളാക്കി മാറ്റിയത് ഈ ഡേറ്റ പ്രോസസ്സിങ്ങിൽ മനുഷ്യനെ സഹായിക്കുക എന്ന് പറയുന്ന ജോലിയാണ് ആർക്കുള്ളത് കമ്പ്യൂട്ടറിനുള്ളത് ഇതാണ് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇനി ഈ ഡേറ്റ പ്രോസസ്സിങ് എന്താണ് അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിംഗ് ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് എന്ന് മനസ്സിലാവാനായിട്ട് നമുക്കൊരു സിനിമയിലെ രംഗം ഒന്ന് കാണാം